വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ചെകുത്താനിരുന്ന നമ്മുടെ ഡോക്ടർ റോബിനെ കളിയാക്കുന്ന വീഡിയോ നമ്മൾ ഡോക്ടർ റോബിനെ അല്ല, അത് പ്രത്യേകിച്ച് നോക്കണം, ഡോക്ടർ റോബിന്റെ മാതാപിതാക്കളെ കളിയാക്കുന്ന വീഡിയോ. അത് അയാളുടെ ചാനലിൽ അധികം പേരൊന്നും പോയി കണ്ടൊന്നുമില്ല. അയാൾ ഉദ്ദേശിച്ചത് എല്ലാവരും കണ്ടങ്ങ് വൈറലാകും, ഈ നെഗറ്റീവ് എല്ലാം അടിച്ചാലും. പക്ഷെ അത് അധികം ഒന്നും വ്യൂസ് കിട്ടിയില്ല അതിന്, അത് നന്നായി. പിന്നെ പക്ഷെ ആ പലരും എടുത്ത് റിയാക്ട് ചെയ്തപ്പം നിങ്ങളത് അറിഞ്ഞു കാണുമല്ലോ. ഇന്ന് ഞാൻ ചെയ്യുന്ന എനിക്ക് തോന്നിയ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം കട്ടൻ വിത്ത് ഇമ്മട്ടിയുടെ ഇൻ്റർവ്യൂവിൽ ഡോക്ടർ റോബിൻ ഈ നെഗറ്റീവുകൾക്കുള്ള കുറേ മറുപടി അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി നമുക്ക് ചെകുത്താന് വേണ്ടി കൊടുത്തേക്കാം, ചെകുത്താനങ്ങ് സൗജന്യമായിട്ട് കൊടുത്തേക്കാം. അതാണ് ഈ വീഡിയോ ഇന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാം തേഞ്ഞവരാരും ഇല്ല അല്ലേ. ഡോക്ടർ റോബിനെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നു. എന്നാൽ കുറേ ആൾക്കാർ പറയുന്നു ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന ഒരു മന്ദബുദ്ധികളാണ്, അങ്ങനെ പറഞ്ഞ് വലിയ ബുദ്ധിജീവികൾ ഇവിടെ ഉണ്ട് കേട്ടോ. കേരളത്തിൽ അങ്ങനെ ഒത്തിരി പേരുണ്ട്, ഫേസ്ബുക്കിലൊക്കെ അങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ കുറേ യൂട്യൂബേഴ്സ് വലിയ വലിയ നിലയിലുള്ള യൂട്യൂബേഴ്സും റോബിനെ അംഗീകരിക്കില്ല കേട്ടോ. അവർ വലിയ ബുദ്ധിജീവികളാണ്, സ്റ്റാൻഡേർഡ് ഇച്ചിരി കൂടിയവരാണ്. ആ അതുപോട്ടെ, പക്ഷേ അവരെയൊക്കെ ഒന്നും പറയാൻ പോകുന്നില്ല, എന്തെങ്കിലും ആട്ടെ. പക്ഷേ ഈ ചെകുത്താനുണ്ടല്ലോ, ഷെയ്ത്താൻ എന്താണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ, ഡോക്ടർ റോബിനെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, പുള്ളി അത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഈ കുരുത്തം ഉണ്ടാവില്ല എന്ന് പറയുന്ന കൂട്ടൊരു പരിപാടിയാണ് ചെകുത്താൻ ചെയ്തത്. നിങ്ങൾ ഓർക്കുന്നൊരു ചെകുത്താൻ വട്ടൊന്നുമില്ല കേട്ടോ. എന്നോട് എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു അയാൾക്ക് വട്ടല്ലേ വട്ടല്ലേ എന്ന്. പക്ഷേ ഇല്ല കേട്ടോ, ഒറ്റ വട്ടമില്ല. അയാൾ ഒരു സിനിമയിലൊക്കെ പോയി അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടില്ല, പക്ഷെ ഒന്നും എങ്ങും എത്തിയില്ല. ഈ ചാക്കേട്ടിൻ്റെ അകത്താക്കിയിട്ട് ബസ്സിൻ്റെ മുകളിൽ ചാക്കിൻ്റെ അകത്ത് കയറി ബസ്സിൻ്റെ മുകളിൽ കിടക്കുമായിരുന്നു അഭിനയിച്ച സീനെന്ന് പറയാറില്ലേ, എന്ന് വെച്ചാൽ ആരും ഒന്നും കണ്ടിട്ടില്ല. അതേപോലത്തെ ഏതോ ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ പോയി നിന്ന് അഭിനയിച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ കുശുമ്പനാണ് ഡോക്ടർ റോബിൻ്റെ ഈ വിജയം കാണുമ്പോൾ തന്നെ അങ്ങോട്ട് സഹിക്കുന്നില്ല. ഈ അസൂയക്ക് ഇന്ന് വരെ ഒട്ടും മരുന്ന് കണ്ടുപിടിച്ചിട്ടുമില്ല, എന്ത് ചെയ്യാനാന്ന് പറയാം. അപ്പം അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഡോക്ടർ റോബിനെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഓക്കെ. പക്ഷേ ഡോക്ടർ റോബിൻ്റെ ഊറ്റ കാര്യത്തിനും നമ്മുടെ സോഷ്യൽ മീഡിയയിലോട്ട് വരാനൊന്നും തയ്യാറായിട്ടില്ല ഇന്ന് വരെ അവരുടെ ഡോക്ടർ റോബിൻ്റെ പേരൻസ്. അവരെ പിടിച്ച് കളിയാക്കാവോ, അതൊരുമാതിരി എന്ത് ഭാഷയാണ് അതിന് പറയണ്ടേ. അത് ശരിക്കും പറഞ്ഞാൽ ഇവന് ഒരിക്കലും ഗുരുത്തമുണ്ടാവില്ല ഇങ്ങനത്തെ പരിപാടി ചെയ്താൽ. രണ്ടാമത് നമ്മൾ പറയാറില്ലേ, ഈ ചത്ത് കിടക്കുന്നവനാണെന്ന് പറഞ്ഞാൽ പോലും തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ചു കൊടുക്കുന്നു, അതാണ് അതിൻ്റെ ഒരു പോയിൻ്റ്. ഒരു മനുഷ്യനെ വയലൻ്റ് ആവുകയില്ലാത്തവരെ പോലും നമുക്ക് പോലും തിരിച്ച് രണ്ടെണ്ണം ചെകുത്താനിട്ട് കൊടുക്കാൻ തോന്നുമല്ല. ആ വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയാണ്, അതും എങ്ങനെയാണ് കളിയാക്കിയത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവാം, കാണാത്തവർക്ക് വേണ്ടി ഞാൻ പ്ലേ ചെയ്യാം. ഒരുമാതിരി അലർന്ന് അമ്മയോട് ഫുഡ് ചോദിക്കുന്ന, അമ്മയോട് ചോറ് ചോദിക്കുന്നതെല്ലാം അങ്ങോട്ട് ചെകുത്താൻ ഇങ്ങനെ അലറും. അപ്പം ഡോക്ടർ റോബിൻ സ്റ്റേ ഇനാഗ്രേഷന് പോകുമ്പോൾ അലർന്നാണ് ചെകുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ അമ്മ അതിനെ കോട്ട് ഒച്ചയിൽ അലറും. പിന്നെ ഡോക്ടർ അച്ഛനാണെങ്കിലും ഇതേപോലെ എന്തോ പറയുമ്പോഴത്തേന്, നിങ്ങൾക്ക് ആർമിയുണ്ടോ, നിങ്ങൾ ആർമിയോണ്ട് ഞാൻ മൂക്കാമുണ്ട്. ഇതിൻ്റെ അകത്ത് ചെകുത്താൻ പറയുന്ന കേട്ടിട്ട് എന്തെങ്കിലും ഒരു ജോക്ക് തോന്നി, നമുക്ക് ആർക്കെങ്കിലും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ചിരിക്കാൻ തോന്നും അത് കേട്ടിട്ട്. പുള്ളി ഉദ്ദേശിച്ച തമാശയായിരിക്കും, പക്ഷെ ആ തമാശ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കുരുത്തം, ഒരിക്കലും കുരുത്തം കിട്ടിയല്ലാത്ത കൂട്ട് ഒരു വർത്താനായി പോയി. ഡോക്ടർ റോബിനെ ഇങ്ങനെ പറയാം, പറഞ്ഞു ഇരുന്ന് പറഞ്ഞു, ഇഷ്ടംപോലെ പറഞ്ഞ ആൾക്കാരും മേടിക്കുന്നവരുണ്ടല്ലോ. പക്ഷെ പറഞ്ഞു ഡോക്ടർ റോബിൻ എന്നുള്ള ക്യാപ്ഷനൊക്കെ ഇട്ടാലേ വീഡിയോ ഓടുമെന്ന് പറഞ്ഞത്. പക്ഷെ വീട്ടിലിരിക്കുന്ന അവരുടെ അച്ഛനെ അമ്മയും, അതും പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ അച്ഛനും അമ്മയും ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ വന്നിട്ടില്ല, ഒരു ഇൻ്റർവ്യൂവിൽ കൊണ്ടുവരാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ആ സമയത്താണ് ഇതുപോലത്തെ ഒരുമാതിരി തെണ്ടിത്തരം എന്നൊക്കെ പറയുന്ന പോലത്തെ തെണ്ടിത്തരം ചെകുത്താൻ ചെയ്തത്. ചെകുത്താൻ എല്ലാവരെയും ലാലേട്ടനെയും എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വഴിയക്കൂടെ ആന പോകുമ്പോൾ താഴെ നിന്ന് പട്ടി കുറയ്ക്കുന്ന പോലെ ഉള്ളൂ. ലാലേട്ടൻ ഇത് എന്താ എങ്ങനെയാണെന്നും മറുപടി പറയാനോ അല്ലെ മൈൻഡ് ചെയ്യാനോ സമയമില്ല. ഡോക്ടർ റോബിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന നമുക്ക് എനിക്കിത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല. അതെന്താന്ന് ചോദിച്ചാൽ, വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് ഒട്ടും എന്ത് വന്നാലും ക്ഷമിക്കാൻ പറ്റത്തില്ല. അത് ചെയ്താണ് ചെകുത്താൻ എന്തിന്, ഇതിലൂടെ വ്യൂസ് കിട്ടാനോ ചാനലിന് റീച്ച് കിട്ടാനോ ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചെങ്കിൽ ഇതൊന്നും കിട്ടിയില്ല. ആ ചാനലിൽ ഈ ഇട്ടൊന്നും ആരും പോയി കണ്ടിട്ടൊന്നുമില്ല, ഒന്നും ഉണ്ടായില്ല. വെറുതെ ഇരുന്ന് പറഞ്ഞോട്ടെ, നെഗറ്റീവ് പറയാം. ഇപ്പം ഗാന്ധിജിയെ തന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുള്ളപ്പോൾ പിന്നെ നമുക്കതൊന്നും ആരും വാ മൂടിക്കെട്ടാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ പറയുന്നവന് അവനോനൊരു സെൽഫ് റെസ്പെക്റ്റ് വേണ്ടേ. വെളിയിലോട്ടൊരു സോഷ്യൽ മീഡിയ ഒരാളിൽ നിന്ന് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമമാണ്, അതിലോട്ടാണ് ഇങ്ങനെ വൃത്തിയേട് പറഞ്ഞു വിടുന്നത്. നെഗറ്റീവിലൂടെ അങ്ങ് ആൾ കളിക്കാൻ നോക്കാം. അപ്പം ചെകുത്താൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇടാം, നിങ്ങൾ അതൊന്ന് കാണുക.
അതിനുശേഷം ഡോക്ടർ റോബിൻ പറയുന്ന മറുപടിയും കൂടെ ഞാനിടാം. ഈ അതായത് ഈ നെഗറ്റീവ് പറയുന്നവരോട് ഡോക്ടർ റോബിൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, അതും നമ്മളൊന്ന് കാണണ്ടേ? ചെറുത്താനും കാണും വീഡിയോ ഒക്കെ. അപ്പോൾ അതാണ് ആ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിന് തനിക്ക് ആർമി ഉണ്ടോ? എന്റെ ആർമി അത് കുറച്ച് പേര് സോഷ്യൽ മീഡിയയിൽ നിന്ന് ട്രോൾ ചെയ്യാലും നെഗറ്റീവ് കമന്റ്സ് ഇട്ടാലും എനിക്കൊരു കുന്തമില്ല. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്തോ, നിങ്ങളുടെ സമയം നിങ്ങൾ കളയുന്നു വെറുതെ. അല്ല, അതാ പറഞ്ഞ അവരുടെ സമയം നമുക്ക് ചെയ്യാം. നിങ്ങൾ എന്നെ പറ്റി ഇടുമ്പോ നിങ്ങൾ എന്നെ പ്രൊമോട്ട് ചെയ്യണം ചെയ്യുന്നത് മനസ്സിലായില്ലേ? അവരുടെ പേര് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് അവരെങ്ങനെ ചെയ്തോ അത് തന്നെയാണ് നിങ്ങൾ പുറത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുക, മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ഒരാളെ വളരണമെന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, ഒരാൾ വളരുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർ ആ ആളിനെ പറ്റി ഒന്നും പറയാതിരിക്കുക. ഒന്നും പറയാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കുന്നത്. ഒരാളിനെ പറ്റി കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? അയാളെ പറ്റിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും. അപ്പം ആൾക്കാർ ടെൻഡൻസി വരും, ഇയാൾ എന്തൊക്കെ ചെയ്യുന്നു. ഈ ട്രോള് കണ്ടിട്ടായിരിക്കും ഇവരെ എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുന്നത്. അപ്പം എൻ്റെ അപ്ഡേറ്റ് കാണും, എനിക്ക് റീച്ച് കൂടും. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീതന്റെ സ്ട്രാറ്റജി ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അല്ല, വരട്ടെ, സി എല്ലാം വരണം, എല്ലാം നമ്മൾ അങ്ങനെയാണല്ലോ. കമന്റ് വരുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് ഞാൻ പറയട്ടെ, നമ്മൾ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ, ഞാൻ പറയട്ടെ, നെഗറ്റീവ് കമന്റ്സ് വരുമ്പം അല്ലെങ്കിൽ ഒരാൾ ട്രോളെന്ന് പറയുമ്പം അവിടെ നമ്മൾ അത് കൺസിഡർ ചെയ്യാൻ നിൽക്കുമ്പം അവിടെ നമ്മൾ വീഴും, മനസ്സിലായോ? അതൊന്നും ഒരിക്കലും മൈൻഡ് ചെയ്യരുത്. നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും കൺസിഡർ ചെയ്യരുത്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് പൊക്കൊണ്ടിരുന്നാൽ മതി, മനസ്സിലായില്ലേ? ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ട്രോൾസും വീഡിയോസും കാര്യങ്ങളും എന്ത് വന്നാലും ചിലപ്പോൾ ഇനി ഒരു പക്ഷേ ഞാൻ റെസ്പോണ്ട് ചെയ്യത്തില്ലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനഃപൂർവ്വം ചെയ്യാത്തതാണ്, മനസ്സിലായില്ലേ? കാരണം അവർക്കൊക്കെ സമയം കളയാൻ എനിക്ക് സമയമില്ല. ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് ചെയ്യുമ്പം എന്ത് സംഭവിക്കുകയാണ്? ഞാൻ എൻ്റെ സമയമാണ് അവർക്ക് കൊടുക്കുന്നത്, എൻ്റെ റീച്ചാണ് അവർക്ക് കൊടുക്കുന്നത്. ചെറുത്താനോടുള്ള മറുപടി അല്ലെ, അതുപോലുള്ളവർ ചെറുത്താനോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവരൊക്കെ ഇച്ചിരി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞത്. അപ്പോൾ ആ മറുപടി ചെറുത്താന് വേണ്ടി നമുക്ക് സ്പോൺസർ ചെയ്തേക്കാം. വയറ് നിറയട്ടെ, ശരിക്കും ഈ മറുപടിയൊക്കെ ഇട്ട് വയറ് നിറയട്ടെ. ഇവർക്ക് വേണ്ടി കളയാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? ഡോക്ടർ ചോദിക്കുന്നില്ല, ആർക്കെങ്കിലും സമയമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ റോബിൻ ആ സംസാരിച്ച് വെച്ച് യൂട്യൂബേഴ്സായി ഞങ്ങൾക്കും കൂടെ ഒരു സമാധാനമായി. എന്താണെന്ന് വെച്ചാൽ കുറേ നെഗറ്റീവ് കമൻ്റ് വരുമല്ലോ. നമ്മൾ വെറുതെ ആ നെഗറ്റീവ് കമൻ്റ് വായിച്ചിട്ട് അവരെ പറ്റി ആലോചിച്ചു, എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കാതെ ആ സമയത്ത് നമ്മളെ പറ്റി നല്ലത് പറഞ്ഞവരെ പറ്റി ആഹാ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് സന്തോഷിച്ചിരിക്കുന്നു. ഞാൻ ഏതായാലും ഡോക്ടർ റോബിൻ പറഞ്ഞ് ഇനി ജീവിതത്തിൽ പ്രാവർത്തിയാക്കാൻ തീരുമാനിച്ചു. ഒരു നെഗറ്റീവ് കമൻ്റ് മൈൻഡ് ചെയ്യില്ല. അത് തന്നെയല്ലേ സ്റ്റാർട്ടിങ് വായിക്കുമ്പോഴേ നെഗറ്റീവ് കമൻ്റ് ആകുന്നുണ്ട്, അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ലാതെ വായിക്കാനായിട്ട് ഇനി നിൽക്കുന്നില്ല. അതാണ് എൻ്റെ തീരുമാനം. വെറുതെ എന്തിനാണ് നമ്മൾ ഇവർക്ക് വേണ്ടി സമയം കാണിക്കുന്നത്? ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഒരാൾ എല്ലാ ചാനലിലും കറങ്ങി നടന്ന് ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ടായിരിക്കും. അതിലിത് വിട്ടിട്ടിട്ട് അടുത്തടുത്തോളൂ. നമ്മളിത് കണ്ടിട്ട് വിഷമിച്ചിരിക്കണോ? അതേ സമയത്ത് നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നവരുടെ കമൻറ്റ് വായിച്ച് സന്തോഷിച്ചിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.